മമ്മൂട്ടി തന്നെയാണ് എനിക്കും നമ്മുടെ ഭീഷ്മൻ തന്നെ മൂവി ആയത് നല്ലതായിരുന്നു. ടോവിനു മമ്മൂട്ടിയാണ് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത്. മോഹൻലാൽ എന്ന് പറയുമ്പോ കുറച്ച് ഓൾഡ് പോലെ തോന്നി. സൂപ്പർ താരം നമുക്ക് തന്നെയായിരിക്കാം. ഈ പ്രായത്തില് മികച്ച അഭിനയം വെക്കുന്ന ഒരേ ഒരു താരം അടിപൊളിയല്ലേ. മൂപ്പരെ സിനിമ ചൂസ് ചെയ്യുന്ന രീതി, ഭീഷ്മ, പുഴു, നല്ല ആക്ടിങ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ നൽപ്പകൽ നേരത്തെ മയക്കം ഒക്കെ വേറെ രീതിയിൽ. ലാലേട്ടൻ പിന്നെ ഇപ്പോൾ കുറച്ച് ഒന്ന് ഔട്ടായിട്ടിരിക്കുന്നു. ഭയങ്കര ഇഷ്ടമാണ്, നല്ല അടിപൊളിയാണ്, അടിപൊളിയാണ്. ആ ഈ ഹോൾ ഇയർ അവർ എക്സ്പെരിമെൻ്റ് ചെയ്തതിനാ ഞാൻ പറഞ്ഞു. ഭീഷ്മയിലൊക്കെ ആണെങ്കിലും ആ പുള്ളിയുടെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ. ടോവിനോ ലുക്ക് വൈസ് ആണെങ്കിലും പുള്ളിയുടെ ആക്ടിങ്ങും എല്ലാം കൂടെ ആണെങ്കിലും എല്ലാ പടത്തിലാണെങ്കിലും പുള്ളി അടിപൊളിയാ. മൊത്തത്തില് എല്ലാ ആണെങ്കിലും മമ്മൂക്ക ഭീഷ്മയില് അഭിനയിച്ചത് വളരെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് എനിക്ക് മമ്മൂക്കയുടെ ആ ഒരു ക്യാരക്ടർ നമ്മളെ ഇതിനകത്ത് മമ്മൂടിയുടെ പടത്തിൻ്റെ പേരെന്ന് പറഞ്ഞു പെർഫോമൻസ് ഭീഷ്മ വേറെ കുറേ പടങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ചെയ്തേക്കാം റോഷാക്ക് വരികയാണെങ്കിൽ പിന്നെ നമ്പകൾ നേരത്തെ കണ്ടില്ല, പക്ഷേ ഐ എഫ് എഫ് ഐയിലൊക്കെ ഉള്ള പ്രതികരണമൊക്കെ വെച്ച് നോക്കുമ്പം അദ്ദേഹം തന്നെയാണ് 2022 ഇയറും. സൂപ്പർ താരം നമുക്ക് തന്നെ ആയിരിക്കാം. പിന്നെ പൃഥ്വിരാജും എനിക്ക് ഞാനല്ല മോഹൻലാൽ ഫാനാണ്, കാരണം മോഹൻലാലായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ചില മമ്മൂട്ടി പടങ്ങൾ കാണാറുണ്ട്. 2022 എനിക്ക് മമ്മൂട്ടിയാണ് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് ഇറങ്ങിയൊരു ഒറ്റ മൂവിയില ഇതാണ് കാര്യം എന്ന് വെച്ചാൽ ഭീഷ്മയില് നൈസ് റോളായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മളുടെ മെയിൻ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ തന്നെയാണ്. അതിൽ മമ്മൂട്ടി തന്നെയാണ് എനിക്കും നമ്മുടെ ഭീഷ്മ തന്നെ മൂവി ആയത് നല്ലതായിരുന്നു. എല്ലാവരും അവരുടേതായ ഹാർഡ് വർക്കും സ്ട്രഗിളും ചെയ്തിട്ടല്ലേ ഓരോ മൂവീസിലും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. നമുക്ക് ആരെയും മോശം പറയാൻ പറ്റില്ല. കുറേ സിനിമയുണ്ട്, മോഹൻലാലിൻ്റെ എല്ലാം ഒരുമാതിരി സിനിമയായിരുന്നു ഇത്തവണത്തെ എല്ലാം. സിനിമ കാണാറില്ല, മമ്മൂട്ടിൻ്റെ ഇഷ്ടം. അപ്പം ഞാൻ മമ്മൂട്ടിയുടെ പേരല്ലേ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മമ്മൂട്ടി. ചെറുപ്പമല്ല, അയാൾക്ക് നല്ല പ്രായമുണ്ട്, പക്ഷെ ചെറുപ്പം തോന്നിക്കുന്നില്ലേ അതൊക്കെ കൊണ്ട്. പിന്നെ മോഹൻലാൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഓൾഡ് പോലെ തോന്നി. നല്ലല്ലേ മമ്മൂട്ടി, മമ്മൂട്ടിയിൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഈ പ്രായത്തില് മികച്ച അഭിനയം വെക്കുന്ന ഒരേ ഒരു താരം ഭീഷ്മ മമ്മൂട്ടി. വിശദമായിട്ട് ഇപ്പോൾ മോഹൻലാലിൻ്റെ സിനിമകളൊന്നും എനിക്ക് നന്നായിട്ട് തോന്നിയില്ല, മമ്മൂട്ടി തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടും നന്നായിട്ടും തോന്നിയത്. മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് പുറകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ മോഹൻലാലിൻ്റെ സിനിമകൾ കുറേ കണ്ടിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പഴയ ശ്രീനിവാസിൻ്റെ കൂടെയുള്ള സിനിമകളും അതൊക്കെ അടിപൊളിയാണ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ മോഹൻലാലിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്രത്തോളം വരുന്നില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ മോഹൻലാൽ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, അത്രത്തോളം റീച്ച് ആവുന്നില്ല. പക്ഷെ മമ്മൂട്ടി സെലക്റ്റീവായിട്ട് നല്ല പടങ്ങൾ ഇറക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ മോഹൻലാലിനോട് വിരോധം ഉണ്ടായിട്ടല്ല. എനിക്ക് പൃഥ്വിരാജ് ആണ് എൻ്റെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആക്ടർ. ഡയറക്ഷനിലായാലും ആക്ടിങ്ങിലായാലും ഓക്കെ. 2022 വെച്ചാൽ എല്ലാ നടന്മാരും അവരെ കഴിവ് തെളിയിച്ചൊരു വർഷമാണ്. മിക്ക നടന്മാരും നല്ല ഫിലിമുകളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ചാഗോപനാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കേസിലോട് പറഞ്ഞ പടം നല്ല രീതിയിൽ അഭിനയിച്ച് അങ്ങനെ നോക്കുകയാണ്. പിന്നെ പൃഥ്വിരാജാണ് ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട്.